സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായി. 4 മണിക്കൂറാണ് മന്ത്രിയെ എൻഐഎ ചോദ്യം ചെയ്തത്. സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ ആദ്യമായാണ് എൻഐഎ പോലൊരു ദേശീയ ഏജൻസി ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായി. 4 മണിക്കൂറാണ് മന്ത്രിയുടെ ചോദ്യം ചെയ്യൽ നീണ്ടത്. അതീവ രഹസ്യമായി രാവിലെ എൻഐഎ ഓഫീസിലെത്താൻ ശ്രമിച്ച മന്ത്രിയുടെ നീക്കം പൊളിഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ചരിത്രത്തിൽ ആദ്യമായാണ് എൻഐഎ പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നത്. അതീവ സുരക്ഷയാണ് എൻഐഎ ആസ്ഥാനത്ത് ഒരുക്കിയിരുന്നത്. പ്രതിഷേധ സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കിയ ശേഷമേ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോലീസ് ശ്രമിക്കൂ. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മന്ത്രിയെ മൊഴി വായിച്ചു കേൾപ്പിച്ച ശേഷം ഒപ്പിട്ട് വാങ്ങും. അതിനുശേഷം മന്ത്രിയെ പുറത്തേക്ക് വിടും. എസിപി കെ ലാൽജിയുടെ നേതൃത്വത്തിലാണ് പുറത്തുള്ള ക്രമസമാധാന നില പരിശോധിക്കുന്നത്. പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പാക്കി ക്രമസമാധാന നില സാധാരണ നിലയിലാക്കി പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ച ശേഷമേ മന്ത്രിയെ പുറത്തേക്ക് കൊണ്ടുവരൂ എന്നാണ് റിപ്പോർട്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയായെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരാരും പുറത്തേക്ക് വന്നിട്ടില്ല. അവസാന നടപടിക്രമങ്ങൾ തുടരുകയാണ്. രാത്രി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ പുറപ്പെട്ട മന്ത്രി കെ ടി ജലീൽ പുലർച്ചെ 1:30 സുഹൃത്തും മുൻ CPM MLA എ എം യൂസഫിനെ ഒരു വണ്ടി വേണമെന്നാവശ്യപ്പെട്ട് വിളിക്കുന്നത്. മന്ത്രിയെ എൻഐഎ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു എന്നത് സ്ഥിരീകരിക്കാൻ വിളിച്ച മാധ്യമ പ്രവർത്തകരോട് ഇല്ല, നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല. രാവിലെ ഒരു മലയാള ദിനപത്രത്തിൽ വന്ന വിവരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് സമാനമായിട്ടാണ് ഇവിടെയും ജലീൽ പ്രവർത്തിച്ചത്. എൻഐഎ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എൻഐഎ ഓഫീസിൽ ആരെങ്കിലും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എത്തി അവിടെ ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുകയായിരുന്നു കെ ടി ജലീൽ. ഉദ്യോഗസ്ഥർ എത്തുന്നതുവരെ മന്ത്രി എൻഐഎ ഓഫീസിൽ കാത്തിരുന്നു. മന്ത്രി നേരത്തെ എത്തിയതറിഞ്ഞ് 8:45 തന്നെ എൻഐഎ ഉദ്യോഗസ്ഥരും എത്തി. അവിടെ നിന്ന് പുലർച്ചെ 8:30 ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ചോദ്യം ചെയ്യൽ ഓൺലൈനിലാക്കാൻ കഴിയുമോ എന്നും രാത്രിയാക്കാമോ എന്ന് ചോദിച്ചുവെങ്കിലും കഴിയില്ലെന്ന മറുപടി എൻഐഎ ഉദ്യോഗസ്ഥർ നൽകിയെന്നാണ് സൂചന. അതേ തുടർന്നാണ് മന്ത്രി ചോദ്യം ചെയ്യലിന് നേരിട്ടെത്തിയത്. പകൽ ചോദ്യം ചെയ്യലിനെത്തിയാൽ മാധ്യമങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് ജലീൽ അതിരാവിലെ എൻഐഎ ഓഫീസ് ഉണരും മുൻപ് തന്നെ ഓഫീസിലെത്തിയതും ചോദ്യം ചെയ്യലിന് ഹാജരായതും. ഇന്നലെ രാത്രി എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എൻഐഎ സംഘമെത്തി ജലീലിന്റെ മൊഴി പരിശോധിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി 7:30 ജലീൽ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ആദ്യം എത്തിയത്. 11 മണിവരെ ഓഫീസിൽ തുടർന്നു. പിന്നീട് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായി എന്നാണ് വിവരം. യുഎയിൽ നിന്ന് ഖുറാൻ എത്തിച്ചതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യാഴാഴ്ച ജലീൽ എൻഫോഴ്സ്മെന്റിന് വിശദീകരണ കുറിപ്പ് എഴുതി നൽകി. ഇതിനിടെ ED സ്പെഷ്യൽ ഡയറക്ടർ കസ്റ്റംസ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിർണായക വിവരങ്ങൾ കസ്റ്റംസ് ED പങ്കുവെക്കും. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിയും മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടക്കുകയാണ്. അതിനിടെയാണ് എൻഐഎ മന്ത്രിയെ ചോദ്യം ചെയ്തത് 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 11 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് എൻഐഎ അദ്ദേഹത്തെ 4 മണിക്കൂർ ചോദ്യം ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയം മലയാളം ഫ്രം ടൈംസ്.